വെൽക്കം ടു റേസ് ഓഫ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ പ്ലസ് വണ്ണിന്റെ ഫിഫ്ത് യൂണിറ്റ് ആയ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററുമാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റില് പഠിക്കാനുള്ള നമ്മുടെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ മുതലേ ഇത് പഠിക്കുന്നതാണ്. അതായത് നമ്മളുടെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്, സോളിഡ് ലിക്വിഡ് ഗ്യാസിനകത്ത് എങ്ങനെയാണ് വരുന്നത്, ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതായത് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഇതിന്റെ വോളിയത്തെ കുറിച്ച്, അതായത് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടോ ഡെഫിനറ്റ് വോളിയം ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പഠിക്കുന്നത്. അതുപോലെ പാർട്ടിക്കിളിൽ മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ മുതലേ പഠിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഭാഗമാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അതിനുശേഷം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റർ മോളിക്കുലർ ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. എങ്കിലും ഈ വർഷത്തെ ഫോക്കസ് ഏരിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്യാസ് ലോസിനെ കുറിച്ചാണ്. ഓക്കെ, ഡിഫറെന്റ് ഗ്യാസ് ലോസിനകത്ത് നിങ്ങൾക്ക് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ, ഈ മൂന്ന് ലോസിനെ കുറിച്ചാണ് പഠിക്കുവാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഡയറക്റ്റ് ഈ ഒരു ഗ്യാസ് ലോസിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഗ്യാസ് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊന്ന് ഓർത്തെടുക്കുക. ഓക്കെ, പഴയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിമെമ്പർ ചെയ്തിട്ട് നമ്മുടെ ഗ്യാസ് ലോസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മൂന്ന് ഗ്യാസ് ലോസ് ആണ് പറഞ്ഞു, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ. ഈ മൂന്ന് ലോസിനകത്ത് വോളിയവും പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു ഗ്യാസിന്റെ വോളിയത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഗ്യാസിന്റെ വോളിയത്തെ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ സങ്കല്പിക്കുക ഒരു ബലൂൺ. ഓക്കെ, ബലൂണിനകത്ത് ഏതെങ്കിലും ഇപ്പം എയർ തന്നെ ആലോചിക്കാം, നിങ്ങൾ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ കയ്യിൽ വെക്കാം. ഈ ബലൂണിന്റെ ആ വോളിയത്തെ ചേഞ്ച് ചെയ്യുന്ന എന്തെല്ലാം ഘടകങ്ങളാണുള്ളത്? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ അതിലേക്ക് മർദ്ദം കൊടുക്കുകയാണ്, പ്രഷർ കൊടുക്കുകയാണ്, എന്ത് സംഭവിക്കും? ആ ബലൂണിന്റെ വലിപ്പം കുറയും. ഓക്കെ, അത് വോളിയം അവിടെ കുറയും. അപ്പം അവിടെ പ്രഷർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ വോളിയത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതുപോലെ നിങ്ങൾ ബലൂണിനെ എടുത്ത് വെയിലത്ത് കൊണ്ടുവയ്ക്കുക, ചൂടത്ത് കൊണ്ടുവയ്ക്കുക, അപ്പൊ എന്ത് സംഭവിക്കും? കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും, ഈ വെയിലത്ത് കൊണ്ടുവച്ച ബലൂണ് നല്ല രീതിയിൽ അങ്ങ് വീർക്കും. ഓക്കെ, വീർപ്പ് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ തണുപ്പിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ചൊങ്ങിപ്പോന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്കിലും ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില കൂടിയ അവസരത്തിൽ ആ ബലൂണിന്റെ വലിപ്പം കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും വോളിയത്തെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് ടെമ്പറേച്ചർ അഥവാ താപനില. ഓക്കെ, ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ഗ്യാസിന്റെ വോളിയത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പ്രഷർ അഥവാ മർദ്ദം, രണ്ടാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ അഥവാ താപനില. ഇനി മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബലൂണിനകത്തേക്ക് കുറച്ചുകൂടെ എയർ കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ഊതി അതിനെ വീർപ്പിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ആ ബലൂൺ ഒന്നും കൂടി വീർക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ ഒരു ബലൂണിനകത്ത് നിന്ന് കുറച്ച് ഗ്യാസിനെ അല്ലെങ്കിൽ കുറച്ച് എയറിനെ പുറത്തേക്ക് കളയാം. അപ്പോഴും എന്ത് സംഭവിക്കും? അതിന്റെ വലിപ്പം കുറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ വോളിയം കുറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറയാം കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന് അല്ലെ കൂടുതൽ എയറിനെ അതിനകത്തേക്ക് കൊടുത്തപ്പോൾ വലിപ്പത്തിന് ചേഞ്ച് സംഭവിച്ചു, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് എയറിനെ പുറത്ത് കളഞ്ഞപ്പോഴും അതിന്റെ വലിപ്പത്തിന് അല്ലെ വോളിയത്തിന് ചേഞ്ചസ് സംഭവിച്ചു. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഗ്യാസിന്റെ വോളിയത്തെ ബാധിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് മർദ്ദം അഥവാ പ്രഷർ, താപനില അഥവാ ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈ മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ ഗ്യാസിന്റെ വോളിയത്തെ അഫക്റ്റ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ ഗ്യാസ് ലോസ് ആയിട്ട് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോയ്ക്കകത്ത് പഠിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓരോ വീഡിയോയിലും നമ്മൾ ഓരോ ഗ്യാസ് ലോസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോമും പിന്നെ ഈ മാത്തമാറ്റിക്കൽ ഫോം വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ പ്രീവിയസ് ഇയറിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേണും നമുക്ക് ഓരോ വീഡിയോയിലും ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
ബോയിൽസ് ലോയെ കുറിച്ചാണ്. ഓക്കെ, ബോയിൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം വോളിയം പ്രഷർ റിലേഷൻഷിപ്പ് ആണ്. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ബോയിൽസ് ലോയ്ക്കകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗ്യാസ് ലോയിലേക്ക് വരാം, ബോയിൽസ് ലോ. ബോയിൽസ് ലോയ്ക്കകത്ത് പ്രഷർ വോളിയം റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ലോ എന്താന്ന് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പെരിമെന്റ്സ് റോബർട്ട് ബോയിൽ റീച്ച് ടു ദ കൺക്ലൂഷൻ ദാറ്റ്, ഇതാണ് ഇനി പറയുന്നതാണ് നമ്മുടെ ബോയിൽസ് ലോ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ഇറ്റ്സ് വോളിയം. ദിസ് ഈസ് നോൺ ആസ് ബോയിൽസ് ലോ. സിമ്പിൾ ആയിട്ട് പറയുകയാണ് ഇങ്ങനെ പറയാം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുക, അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന അവസരത്തിൽ ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് പ്രഷറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ വിപരീത അനുപാതം, അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും, ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കാം, ഒരു ബലൂൺ എടുക്കുക, ബലൂണിലേക്ക് നിങ്ങൾ പ്രഷർ കൊടുത്തു, പ്രഷർ കൂടുതൽ കൊടുക്കും, കൂടുതൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു ബലൂണിന്റെ വോളിയം അതിന്റെ വലിപ്പം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ കാര്യം, വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ഗ്യാസിന്റെ വോളിയത്തെ അഫക്റ്റ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് പ്രഷറും ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂൾസുമാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസുമാണ്. അപ്പോൾ നമ്മൾ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കി രണ്ട് ഫാക്ടേഴ്സിനെ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണം. അത് കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ആ പറഞ്ഞ ഒരു ടേം, അതായത് പ്രഷർ എന്ന് പറഞ്ഞ ടേമിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പൊ മൂന്ന് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ വോളിയത്തെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ബാക്കി രണ്ട് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കണം കേട്ടോ. അപ്പൊ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ദ വോളിയം ഓഫ് ദി ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. ഇങ്ങനെ നിങ്ങൾക്ക് പറയാം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ദ വോളിയം ഓഫ് ദി ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. അതിനെ നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ട് ഇങ്ങനെ എഴുതാം, പി പ്രപ്പോർഷണൽ ടു 1/V. ഓക്കെ, പി പ്രപ്പോർഷണൽ ടു 1/V എന്ന് എഴുതാം, അല്ലെങ്കിൽ വി പ്രപ്പോർഷണൽ ടു 1/P എന്ന് വേണമെങ്കിൽ എഴുതാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനി ഈ പ്രപ്പോർഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഇവിടുത്തെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് K1 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വന്നത് പി ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു 1/V. ഓക്കെ, വെയർ K ഈസ് ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ദ വാല്യൂ ഓഫ് K1 ഡിപെൻഡ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് ദി ഗ്യാസ്, ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ് ആൻഡ് യൂണിറ്റ് ഇൻ വിച്ച് പി ആൻഡ് വി ആർ എക്സ്പ്രസ്. ഓക്കെ, ഇപ്പൊ കെയുടെ വാല്യൂ എന്ന് പറയുന്നത്, കെയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി ഇതിന്റെ വാല്യൂവിനെ ഡിപെൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് എത്ര എമൗണ്ട് ഉണ്ട്, അതുപോലെ അപ്പോഴത്തെ ടെമ്പറേച്ചർ എത്രയാണ്, അതുപോലെ ഏത് യൂണിറ്റ്സിലാണ് നമ്മൾ ഇവിടെ പ്രഷറും അതുപോലെ വോളിയവും ഒക്കെ എടുത്തിരിക്കുന്നത്. ഇപ്പം വോളിയം ലിറ്ററിൽ എടുക്കാം, അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബിൽ എടുക്കാം. അപ്പൊ ഏത് യൂണിറ്റിലാണ് ഈ പറഞ്ഞ വോളിയവും പ്രഷറും ഒക്കെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ K1 അഥവാ നമ്മുടെ ഇവിടുത്തെ ബോയിൽസ് ലോയിലെ കോൺസ്റ്റന്റ് ആയ K1ന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, പി പ്രപ്പോർഷണൽ ടു പി ഇസ് ഈക്വൽ ടു K × 1/V. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, അതായത് നമ്മുടെ വിയെ കൂടി നമ്മുടെ ഈക്വൽ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് PV = K എന്ന് കിട്ടും. അതായത് പ്രഷറും വോളിയം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആ കോൺസ്റ്റന്റ് കിട്ടും. അപ്പം ഇവിടെ നമ്മൾ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഓരോ പ്രാവശ്യത്തെ പ്രഷറിനനുസരിച്ചിട്ട് ഓരോ വോളിയം നിങ്ങൾക്ക് കിട്ടും. ഇപ്പം പ്രഷർ ഫസ്റ്റ് 1 atm, അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വോളിയം കിട്ടും. പ്രഷർ മാറ്റി 2 atm ആക്കും, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് വേറൊരു വോളിയം കിട്ടും.
ഇങ്ങനെ പ്രഷർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ വോളിയം വാല്യൂസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ പ്രഷർ വാല്യൂവും ഈ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ കോൺസ്റ്റന്റ് കെ ആയിരിക്കും. കെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് നമ്മളെടുത്ത കെ വൺ ആണ് ഈ കെ തന്നെ. ഈ കെ തന്നെയായിരിക്കും എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് കിട്ടുന്നത്. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഓരോ പ്രഷർ വാല്യൂവിനനുസരിച്ചുള്ള ഓരോ വോളിയംസ് നിങ്ങൾക്ക് കിട്ടും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് കോൺസ്റ്റന്റ്. അപ്പം എല്ലാ കേസിലും പി യുടെയും വി യുടെയും പ്രോഡക്റ്റ് വരുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോവാം. ഇഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടി ഓക്യുപ്പൈങ് അറ്റ് വോളിയം വി വൺ അറ്റ് പ്രഷർ പി വൺ അണ്ടർഗോസ് എക്സ്പാൻഷൻ സോ ദാറ്റ് വോളിയം ബിക്കം വി ടു ആൻഡ് പ്രഷർ ബിക്കം പി ടു ദെൻ അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ ടിയില് ഒരു ഗ്യാസ് വി വൺ എന്ന് പറയുന്ന ഒരു വോളിയത്തിൽ ഓക്യുപ്പൈ ചെയ്യും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രഷർ പി വൺ ആണ്. ഓക്കെ, ഇനി ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു വി ടു എന്ന് പറയുന്ന ഒരു വോളിയത്തിലേക്ക് എത്തി. അപ്പോൾ അതിന്റെ പ്രഷർ വരുന്നത് പി ടു ആണ്. ഓക്കെ, അപ്പം പി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വോളിയം, ഇനീഷ്യൽ പ്രഷർ ആണ്. ആൻഡ് വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വോളിയം ആണ്. വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വോളിയം ആണ്. അപ്പോൾ പി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ ഫൈനൽ പ്രഷർ ആണ്. ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്പർ ഓഫ് മോൾസ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അതിന് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് എഴുതാം. പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പി വൺ എന്ന് പറയുന്ന പ്രഷർ ഇപ്പൊ 180 ആണെങ്കിൽ അപ്പോഴുള്ള വോളിയം അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും പി ടു എന്ന് പറഞ്ഞ് നമ്മുടെ പ്രഷറിനെ ഒന്ന് ചേഞ്ച് ചെയ്തു അപ്പോഴുള്ള വോളിയം നമ്മൾ കിട്ടും. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും എല്ലാം നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എഴുതാം പി വൺ വി വൺ സമം പി ടു വി ടു. ഓക്കെ, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ പ്രോബ്ലംസ് ചോദിച്ചാലും എഴുതുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇതിനെ എഴുതാം. അതായത് ഒന്നും ചെയ്തിട്ടില്ല, ഈ പി ടുവിനെ ഈക്വൽ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഇവിടെ പി ടു മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ് ഈക്വൽ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. അതായത് പി വൺ ബൈ പി ടു ഈക്വൽ ടു വി ടു ബൈ വി വൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ കണ്ടുപിടിക്കാനുള്ളത് അതനുസരിച്ച് നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ബോയിൽസ് ലോയുടെ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് പി വൺ വി വൺ സമം പി ടു വി ടു പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ റിലേഷൻ വെച്ചിട്ട് അതായത് ബോയിൽസ് ലോ വെച്ചിട്ട് നമുക്ക് പറയാവുന്ന ഇക്വേഷൻ ആണ് പി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു വൺ ബൈ വി. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാനായിട്ട് ചോദിക്കും. നമ്മുടെ ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. അതാണ് നിങ്ങൾ ആ ബോയിൽസ് ലോ ചോദിച്ചു കഴിഞ്ഞിട്ട്. അതിനുശേഷം ആ ഒരു ഇക്വേഷൻ അതായത് പി പ്രപ്പോർഷണൽ ടു വൺ ബൈ ബി അതുപോലെ പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് കെ വൺ എന്നിട്ട ആ ഇക്വേഷൻ വരെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടുകയുള്ളൂ. അതുപോലെ ഈ ഒരു ഇക്വേഷനോടെ നിങ്ങൾ പഠിച്ചേക്കണം പി വൺ ബി വൺ ഈക്വൽ ടു പി ടു ബി ടു. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഐസോതേം. ഇതും 1 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫ് ഓഫ് വി വേഴ്സസ് പി അതുപോലെ പി വി വേഴ്സസ് പി അതുപോലെ ലോഗ് വി വേഴ്സസ് ലോഗ് പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഐസോതെം. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി വരച്ചിരിക്കുന്ന ഈ എല്ലാ ഗ്രാഫിനെയും നമുക്ക് ഐസോതെംസ് എന്ന് പറയാം. അതായത് നമ്മുടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ കിട്ടുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ഐസോതേം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അതായത് ഐസോതേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്ലോട്ടാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള പ്ലോട്ടിനെ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോതേം.
ഇനി ഇതിനു ശേഷം ഐസോ ഐസോ ബാർ ഐസോ കോർ ഇങ്ങനെ കുറെ ടേംസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഐസോതേം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള പ്ലോട്ടാണ്. ഈ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ നമ്മുടെ ബോയ്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രാഫ് ആണ്. അതുകൊണ്ട് ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനും എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ഗ്രാഫ് എല്ലാം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. വോളിയവും 1/P യും തമ്മിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. ഇനി വോളിയവും പ്രഷറും തമ്മിൽ എടുത്തിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു സ്ലോപ്പ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഗ്രാഫ് കിട്ടുന്നത്. അതുപോലെ പ്രഷറും പി വിയും നിങ്ങൾക്കറിയാം പി വി എന്ന് പറഞ്ഞ എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. പിയും പി വിയും എടുത്തിട്ടാണ് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്, അതായത് നമ്മുടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ലോഗ് പിയും ലോഗ് വിയും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ഷേപ്പിലുള്ള ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഈ നാല് ഗ്രാഫുകളാണ് ബോയ്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്നത്. അപ്പം ഈ ഒരു നാല് ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ചില എക്സാംസിന് വിയും പിയും എടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടൊക്കെ, അതായത് ഈ ഒരു രീതിയിൽ ഗ്രാഫ് ഒക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കും ഇത് ബോയിൽസ് ലോയുടെ ഗ്രാഫ് ആണോ എന്നിട്ട്, അല്ലെങ്കിൽ രണ്ടു മൂന്ന് ഗ്രാഫുകൾ തന്നിട്ട് അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള ബോയിൽസ് ലോയുടെ ഗ്രാഫ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് ഗ്രാഫിന്റെ പാർട്ടൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്ക് ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം നോക്കാം. A balloon is filled with hydrogen at a room temperature. It will burst if pressure exceeds 0.2 barometer. If at 1 barometer pressure, the gas occupies 2.27 liter volume. Up to what volume can be the balloon be expanded? Okay, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഹൈഡ്രജൻ ഫിൽ ചെയ്ത ഒരു ബലൂൺ ആണ്. ഇനി 2 ബാരോമീറ്ററിൽ കൂടുതലാകുവാണെങ്കിൽ ആ ഒരു ബലൂൺ പൊട്ടിപ്പോകും. ഒരു ബാരോമീറ്റർ പ്രഷറിൽ ഈ പറഞ്ഞ ബലൂണിന്റെ വോളിയം എന്ന് പറഞ്ഞ 2.27 ലിറ്റർ, അതായത് ആ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യാനെടുക്കുന്ന വോളിയം ആണ് പറഞ്ഞിരിക്കുന്നത്, 2.27 ലിറ്റർ ആണ്. ഓക്കെ, അപ്പം എത്ര വോളിയം വരെ നമ്മളുടെ ബലൂണ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഗ്യാസിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്കറിയാം 0.2 ബാരോമീറ്റർ വരെ ആ ഒരു പ്രഷർ എത്തിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലാകുവാണ് ബലൂൺ പൊട്ടിപ്പോകും. അപ്പം 0.2 ബാരോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു പ്രഷറിൽ എത്ര വോളിയത്തിലാണോ ഇരിക്കുന്നത് അത്രയും വോളിയം വരെ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു പ്രോബ്ലം നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാം. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ P1V1 = P2V2. ഓക്കെ, അപ്പം ഫസ്റ്റിലുള്ള പ്രഷർ എത്രയാണെന്ന് നമുക്കറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു ബാരോമീറ്ററിൽ 2.27 ലിറ്റർ ആണ് അത് എക്സസ് ചെയ്യുന്നത്. 0.2 ബാരോമീറ്റർ വരെ എത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോന്ന് പറഞ്ഞു. അപ്പൊ 0.2 ബാരോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു പ്രഷറിൽ എത്ര വോളിയത്തിലാണ് അത് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അത്രയും വോളിയം വരെ ഈ ഒരു ബലൂണിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിനകത്തു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ P1 ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് 1 ബാരോമീറ്ററും അതുപോലെ അപ്പോഴുണ്ടായ വോളിയം V1 എന്ന് പറയുന്നത് 2.27 ലിറ്ററും ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. P1 എന്ന് പറഞ്ഞ 1 ബാരോമീറ്റർ, V1 എന്ന് പറഞ്ഞ 2.27 ലിറ്റർ. അതുപോലെ P2 നമുക്കറിയാം 0.2 വരെ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, 0.2 ബാരോമീറ്റർ പ്രഷർ വരെ അതിന് പൊട്ടാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ P2 എന്ന് പറഞ്ഞ 0.2 ബാരോമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, V2 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. V2 അവിടെ നിർത്തുക, V2ന്റെ കൂടെയുള്ള P2നെ നമ്മൾ ഈക്വൽ നിപ്പർത്തിയിൽ കൊണ്ടുവരും. അപ്പം ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈക്വൽ നിപ്പർത്ത് വരുമ്പം അത് ഡിവിഷൻ ആയിട്ട് വരും, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. P1 V1 അതുപോലെ P2 ഇവിടെ വന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഡിവൈഡ് ബൈ P2. ഇനി ഈ വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാം ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് P1 എന്ന് പറഞ്ഞ 1 ബാരോമീറ്റർ, V1 എന്ന് പറഞ്ഞാൽ 2.27, ആൻഡ് P2 എന്ന് പറഞ്ഞാൽ 0.2. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 11.35 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ ബാരോമീറ്റർ ആൻഡ് ഇവിടെയും ബാരോമീറ്റർ ആണ്, അത് രണ്ടും കട്ടായി പോയിട്ട് നമുക്ക് ലിറ്ററിൽ, നിങ്ങൾക്കറിയാം വോളിയം V1 നമുക്ക് എടുത്തിരുന്ന ലിറ്ററിലായിരുന്നു, അതുകൊണ്ട് V2 നമുക്ക് ലിറ്ററിലുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അതായത് 11.35 എന്ന് പറയുന്ന ആ ഒരു വോളിയം വരെ, ആ 11.35 ലിറ്റർ എന്ന് പറഞ്ഞ ഒരു വോളിയം വരെ
അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. സിൻസ് ബലൂൺ ബസ് അറ്റ് 0.2 ബാരോമീറ്റർ പ്രഷർ, ദ വോളിയം ഓഫ് ദി ബലൂൺ ഷുഡ് ബി ലെസ് ദൻ 11.35 ലിറ്റർ. ഓക്കെ, 11.35 ലിറ്ററിനേക്കാൾ കുറവായിരിക്കണം നമ്മുടെ ബലൂണിന്റെ വോളിയം. അതിൽ കൂടുതലായുകയാണെങ്കിൽ ഈ ബലൂൺ പൊട്ടിക്കും. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഡയറക്റ്റ് നിങ്ങൾക്ക് P2, P1, V1 തന്നിട്ട് V2 കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പം ഇതിനകത്ത് മൂന്ന് വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും, മറ്റേ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പം ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, V1 എന്ന് പറയുന്നത് വോളിയം ഏതിലാണോ തന്നിരിക്കുന്നത്, ഏത് യൂണിറ്റിലാണോ തന്നിരിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് നിങ്ങൾ V2 എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് P1 തന്നിട്ടുണ്ട്, V1 നിങ്ങൾക്ക് ലിറ്ററിൽ തന്നു, P2 നിങ്ങൾക്ക് കണ്ടുപിടിക്കണം, V2 നിങ്ങൾക്ക് ലിറ്ററിന് വരെ മില്ലി ലിറ്ററിലാണ്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ മില്ലി ലിറ്ററിനെയും കൂടെ ലിറ്ററിലാക്കണം, അല്ലെങ്കിൽ ലിറ്ററിനെയും കൂടെ ഇവിടെ മില്ലി ലിറ്ററിലാക്കണം. രണ്ട് യൂണിറ്റും ഒരേപോലെ ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡിഫറെന്റ് യൂണിറ്റ്സിൽ തന്നിരിക്കുന്നതാണെങ്കിലും ഒരേ യൂണിറ്റ്സിൽ ആക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഈ ഒരു യൂണിറ്റ് കൺവേർഷൻ ചെയ്തിട്ട് വേണം ഫൈനൽ ആൻസർ എഴുതുവാനായിട്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ മോഡൽ നമുക്ക് നോക്കാം. 3 മെട്രോളജിക്കൽ ബലൂൺസ് ഫിൽഡ് വിത്ത് ഈക്വൽ അമൗണ്ട് ഓഫ് ഹീലിയം റൈസിംഗ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ ഷോൺ ബിലോ, അസ്യൂം ദാറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പം ഈ മൂന്ന് ബലൂൺസിനകത്തും ഈക്വൽ എമൗണ്ട് ഹീലിയം ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പറത്തിവിട്ടിരിക്കുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ബലൂൺ വിൽ ബി അറ്റ് ദ ലോവസ്റ്റ് ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ലോവസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഉള്ള ബലൂൺ ഏതാണ്? നിങ്ങൾക്കറിയാം ലോവസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രഷർ ഹൈ ആയിരിക്കും. പ്രഷർ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? വോളിയം കുറവായിരിക്കും. ഓക്കെ, അപ്പം ഈ മൂന്ന് ബലൂണിനകത്തും ഈക്വൽ എമൗണ്ട് ഹീലിയം തന്നെയാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പ്രഷർ വേരിയേഷൻ കാരണമാണ് ഇതിന്റെ വോളിയത്തിന് ഇങ്ങനെ ചേഞ്ചസ് വന്നിരിക്കുന്നത്. ലോവസ്റ്റ് ആൾട്ടിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ഹൈ പ്രഷർ ആയതുകൊണ്ട് തന്നെ വോളിയം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന ബലൂൺ ആയിരിക്കും ലോവസ്റ്റ് ആൾട്ടിറ്റ്യൂഡിലുള്ളത്. വിച്ച് ലോ ഹെൽപ്പ് യു ടു ഫൈൻഡ് ദി ആൻസർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ബോയിൽസ് ലോ എന്ന് എഴുതാം. സ്റ്റേറ്റ് ദ ലോ എന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി 1.5 അല്ലെങ്കിൽ 2 മാർക്സിനൊക്കെയാണ് ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നിങ്ങൾ കണ്ടിട്ടുള്ള എക്സാമ്പിൾസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ് ഈ ഒരു ഭാഗത്തു നിന്ന്. അതുപോലെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മൗണ്ടൻ ക്ലൈംബേഴ്സ് ഇല്ലേ, പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകുന്നവരുടെ ചെവിയിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരാറുണ്ട്, അതിനെന്താണ് റീസൺ എന്ന് ചോദിക്കും. അപ്പൊ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരിക്കും പ്രഷർ ലോ ആവും. നമ്മുടെ ബ്ലഡിന്റെ പ്രഷറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രഷർ വേരിയേഷൻ വരുന്നത് കാരണം നമ്മുടെ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടുന്നു. അത് ക്രാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബ്ലീഡിങ് വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നതാണ്. എങ്കിലും ചോദിച്ചു വരുമ്പോൾ ഓരോ പാർട്ട് ചോദിച്ചു വരുമ്പോൾ ഏതിനകത്ത് വരണം സ്റ്റേറ്റ് ചെയ്യാം, നമ്മുടെ ലോ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ബോയിൽസിലോ പിന്നെ നിങ്ങൾ പഠിക്കുന്ന ചാൾസിലോ അല്ലെ അവഗാട്ടോലോ ഏതെങ്കിലും ഒരു ഗ്യാസിലോ ഡയറക്റ്റ് എഴുതാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ബോയിൽസിലോയ്ക്കകത്ത് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. പ്രീവിയസ് ഇയറിലെ ബോയിൽസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചാൾസ് ലോയിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ഒരു ചാനലിനെ കുറിച്ച് ഷെയർ ചെയ്യുക. താങ്ക് യു.